എല്ലാവർക്കും അൻസീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു കിടിലൻ ഐറ്റം ആയിട്ടാണ്. അപ്പോൾ മുളകും ഈന്തപ്പഴവും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണേന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഇത് ഞാൻ രണ്ട് പിടി ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അപ്പോൾ നന്നായിട്ട് കുതിർന്നതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് കുറച്ച് നേരം ഈ ഒരു ഈന്തപ്പഴം വെള്ളത്തിൽ തന്നെ ഇട്ട് കുതിർത്തിയെടുക്കാം. ഈന്തപ്പഴം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയിലെ ജാറിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ്. അപ്പോൾ ഒരു രണ്ട് പിടി മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴം മുളകും കൂടി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ കുറച്ച് വിനാഗിരി ആവശ്യത്തിന്, ഇത് നല്ല പേസ്റ്റാക്കി എടുക്കാനുള്ള അത്രയും വിനാഗിരി നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ കുറച്ച് പേസ്റ്റ് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നാല് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഇത് ഞാൻ വച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് മാങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മാങ്ങ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചയായിട്ട് തന്നെ വേണം എന്നുള്ളവർക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേ മാങ്ങ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ചുള വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള മധുരമുള്ള മാങ്ങാച്ചാറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്ത് പൊടിച്ചിടാനുണ്ട്. ഈ അച്ചാറിലേക്ക് നമ്മൾ അച്ചാർ പൊടി ചേർക്കുന്നില്ല. അച്ചാർ പൊടിയേക്കാൾ ടേസ്റ്റുള്ള ഒരു പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകും അതേപോലെ തന്നെ കടുക് എത്രത്തോളം എടുത്തോ ആ ഒരു അളവിൽ തന്നെ രണ്ട് സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുകും ഉലുവയും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു കടുകും ഉലുവയും കൂടിയൊക്കെ പൊട്ടി നല്ല ഒരു വറമണം വരും. ആ ഒരു വറമണം വന്ന് ഇതേപോലെ ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിനോടുകൂടി രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര കൂടി അച്ചാറിലിടുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു എരിവും പുളിയും അത് ബാലൻസ് ചെയ്യാനായിട്ട് പഞ്ചസാര നല്ലതാണ്. അപ്പോൾ ഏകദേശം രണ്ട് സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങാച്ചാറിലേക്ക് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ്. ആ ഒരു കടുകും ഉലുവയും കൂടി വറുത്തിട്ടൊക്കെ പൊടിച്ചതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് ആ ഒരു അച്ചാർ പൊടിയുടെ അതേ ഒരു മണമാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ പൊടിക്ക്. അപ്പോൾ അച്ചാർ പൊടി ഇല്ലെങ്കിൽ നമുക്കിത് ഇതേപോലെ കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ അച്ചാറിലേക്ക് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചിടണം. അപ്പോൾ അതിനായിട്ട് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അച്ചാറുണ്ടാക്കുമ്പോൾ നല്ലെണ്ണ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. നല്ലെണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അതേപോലെ അച്ചാർ പെട്ടെന്ന് കേടാകാതിരിക്കാനൊക്കെ നല്ലെണ്ണ നല്ലതാണ്. അപ്പോൾ ഇതേ നല്ലെണ്ണ ഒരു ചെറിയ കുപ്പി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേപ്പിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന്. അപ്പോൾ ആ വേപ്പിലയിലെ ജലാംശമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നോക്കിക്കേ കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കണം. കായം അച്ചാറിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം ഒരു സ്പൂൺ കായമൊക്കെ മതിയാവും. അപ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കടുക് പൊട്ടിച്ച ഒരു എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മധുരമുള്ള മാങ്ങാച്ചാർ റെഡിയായിട്ടുണ്ട്. ഈന്തപ്പഴവും മാങ്ങയും ആ ഒരു ടേസ്റ്റ് സൂപ്പറാണ്. വിനാഗിരിയുടെ ഒരു പുളിയും എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലും കുറച്ചും കൂടി നല്ല ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ അച്ചാറാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.